ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് മാസ്റ്റർ ലെർ ചാനലിലേക്ക് പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസ് കൂടി വരികയാണ്. പൈത്തൺ കോഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. സംഭവം എനിക്കും അറിയത്തില്ല, എനിക്ക് അറിയാമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഞാനും പഠിക്കുന്നതേ ഉള്ളൂ. സോ പൈത്തൺ കോഡിംഗ് എന്താണ്, അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നു, ബേസിക് പാർട്സ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് പൈത്തണിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോയിലേക്ക് കടക്കാം. പൈത്തൺ എന്ന് പറയുന്നത് ഒരു കോഡിംഗ് ലാംഗ്വേജാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സി പ്ലസ് പ്ലസ്, ജാവ, പൈത്തൺ അതുപോലെ കുറച്ച് കോഡിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതിനകത്ത് ഇത്തിരിയെങ്കിലും സിമ്പിളായിട്ടെന്ന് എനിക്ക് തോന്നുന്നതാണ് ഈ പറയുന്ന പൈത്തൺ എന്ന് പറയുന്നത്. സോ പൈത്തണിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങളിപ്പോൾ സ്കൂളിൽ ഐ ടി ഐ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് എട്ടിൽ സെക്കൻഡ് പാർട്ടാണെന്ന് തോന്നുന്നു, അവിടെ എങ്ങാണ്ട് ഉണ്ട്, അറിയാൻ വയ്യ, എനിക്ക് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പക്ഷേ മുമ്പ് തേർഡ് ടെസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടോ സാധനം. നമ്മളതിൽ ഞാൻ പഠിക്കുന്നതിൽ ഇതുവരെ വന്നിട്ടില്ല, അടുത്ത പാർട്ടിലാവും. പൈത്തണിൻ്റെ സമം പഠിപ്പിക്കുന്നുണ്ട്, ലിനക്സിലുണ്ട്. പക്ഷേ അതിനകത്ത് വരുന്നത് പൈത്തണിൻ്റെ ബേസ് സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെയുള്ള കോഡ്സ് മാത്രം അഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള സിമ്പിളാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് എത്ര അങ്ങോട്ട് വരുന്നില്ല, കാരണം എൻട്രർ അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോഡിൻ്റെ റിസൾട്ടാണ് വരുന്നത് കേട്ടോ, കോഡിൻ്റെ റിസൾട്ടാണ് അവിടെ വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കങ്ങനെ കുറച്ച് യൂസർ ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ വിഷ്വൽ കോഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ നമുക്ക് നോക്കാം. ക്രോം എടുത്തിട്ട് ഇവിടെ ഓക്കെ, ക്രോം എടുത്തിട്ട് അവിടെ നമുക്ക് യോ ക്രോം വന്നില്ല, അതായത് നമുക്ക് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഇതാ നടക്കുന്നു. മൈക്രോസോഫ്റ്റ് വിഷ്വൽ കോഡ് സ്റ്റുഡിയോ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ സാധനത്തിന് 60 MB അടുത്താൽ കണ്ടേക്കെ ഉള്ളൂ, സിമ്പിളാണ് സാധനം. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സൈറ്റിൽ പോകാം. അവിടെ വന്നിട്ട് താഴോട്ട് പോകുമ്പോൾ സമയത്ത് വിൻഡോസ് എന്ന് പറയുന്ന സാധനത്തിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ പൈത്തൺ അല്ല സോറി ഇതുണ്ട്, ലാംഗ്വേജസ് ഉണ്ട്. അതിനുശേഷം അവിടെ പ്രസ് ചെയ്തിട്ട് താഴോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും. ആ കണ്ടോ, വിഷ്വൽ കോഡ് സ്റ്റുഡിയോ, ഇതിൻ്റെ ഓരോ വേർഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ 7.2 ആണ് ലേറ്റസ്റ്റ് വേർഷൻ, വിൻഡോസിലേ വന്നിട്ടുള്ള, യെസ് വിൻഡോസിലാണ് 7 സീരീസ് വന്നിട്ടുള്ളത്. ആപ്പിളിലും മാക്കിലും വന്നിട്ടുണ്ട്, ലിനക്സിൽ 7 സീരീസ് വന്നിട്ടില്ല ഇതുവരെയും, വരുമായിരിക്കും. 1.67 കോഡ് അതിനകത്ത് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിലും ലിനക്സിലും മാക്കിലും വന്നിട്ടുണ്ട്. പക്ഷേ 7 സീരീസ് വരുമ്പോഴത്തേക്ക് മാക്കിലും വിൻഡോസിലും ഇതുവരെ കറൻ്റ്ലി റിലീസ്ഡ് ആയിട്ടുള്ളൂ. അതിൽ 7.2 മാക്കിൽ വന്നിട്ടില്ല, 17 മാത്രമേ വന്നിട്ടുള്ളൂ. വിൻഡോസിൽ 17 വന്നിട്ടുണ്ട്, 17.2 മാത്രമേ വന്നിട്ടുള്ളൂ. മനസ്സിലായെന്നപ്പോൾ പറയുന്നത്, അതായത് വിഷ്വൽ സ്റ്റുഡിയോൻ്റെ കുറച്ച് വേർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളിപ്പോൾ ലിനക്സ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 1.67 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുവരെ റിലീസ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ മാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 1.67 അല്ലെങ്കിൽ 17 യൂസ് ചെയ്യാം, 17 മാക്കിൽ വന്നിട്ടുണ്ട്. ലിനക്സിൽ 17 ഇല്ല. ഇനിയിപ്പോൾ വിൻഡോസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിഷ്വൽ കോഡിൻ്റെ 1.67 യൂസ് ചെയ്യാം. 7 സീരീസ് വിൻഡോസിലില്ല, 17.2 വിൻഡോസിലുണ്ട്, 70.2 ഉണ്ട്. നിങ്ങൾ അങ്ങ് നോക്കണ്ട, നിങ്ങൾ വിൻഡോസ് ആണെന്ന് എനിക്കറിയാം. ഇവിടെ കിട്ടുന്ന 17.2 ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെയും ഇതാ ഡൗൺലോഡ് ആയുള്ള സാധനം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, കാരണം വെൻ്റിലെ സാധനമുണ്ട്, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ നിന്നിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഡൗൺലോഡിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൗൺലോഡ് എന്ന് ഒരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു സൈറ്റിലേക്ക് പോകും. ഇവിടെ ടൂൾസിൻ്റെ സൈറ്റിൽ വന്നാൽ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം വിൻഡോസ് കണ്ടോ, അല്ല വിൻഡോസിലേക്കുള്ള വെർഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് ഡൗൺലോഡ് ചെയ്യണ്ടത്, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ് അറിയാമായിരിക്കും. അത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നമുക്കിവിടെ നോക്കി കഴിഞ്ഞിട്ട് വിഷ്വൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഏത് മോഡ് വേണമെന്നൊക്കെ ചോദിക്കും. അതായത് ഡാർക്ക് മോഡുണ്ട്, അൾട്രാ ഡാർക്ക് മോഡ് എന്തൊക്കെയോ ഉണ്ട്. ഇതിനകത്ത് മാക്സിമം ഡാർക്ക് മോഡ് യൂസ് ചെയ്യാം, അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കണ്ണിൻ്റെ സ്ട്രെസ് കുറഞ്ഞിട്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെന്ന് ഉണ്ടായിക്കൊണ്ടെന്നുള്ളൊന്നും വരത്തില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ സൈഡിൽ, ഒരു കട്ടയടിക്കു പറഞ്ഞ തിരച്ചെടുക്കുന്ന സാധനം, അവിടെ പോവാം. അവിടെ വന്നിട്ട് ഇപ്പോൾ ഇൻസ്റ്റാളിനകത്ത് ജൂപ്പിറ്ററോ, അയ്യോ ഒരു മിനിറ്റ് കേട്ടോ, ആ സോറി അത് മാറിയിട്ടുണ്ട് കേട്ടോ, അതെന്താ ബഗ്ഗാനെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ വന്നതിന് ശേഷം പൈത്തൺ സെർച്ച് ചെയ്യാം.
പൈത്തൺ PYTHON നിങ്ങൾക്കാണെങ്കിൽ പൈത്തണിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റർ എടുക്കുന്ന സമയത്ത് കോഡിൻ്റെ റിസൾട്ടാണ് വരുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് വരുന്ന പൈത്തൺ എന്ന് പറഞ്ഞ സാധനം എടുക്കുക, പ്രസ് ചെയ്യുക, ഇവിടെ വരുമ്പോൾ ഇൻസ്റ്റാൾ എന്നാണ് ബട്ടൺ കാണും. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, ജസ്റ്റിൽ പ്രസ് ചെയ്താൽ മതി ഇൻസ്റ്റാൾ ആയിക്കോളും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പിൽ എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ നെയിം എന്തോ ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ കോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ട്യൂട്ടോറിയൽ സീരീസ് എൻ്റർ അടിക്കുക. ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഡുകൾ വരുന്നതിൻ്റെ സേവ് പ്രൊഫൈൽ സേവ് ഫയല് ഓക്കെ, നമ്മുടെ സേവ് ഫയലിൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാത്തിൽ സേവ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഡ് ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഇതാകുന്ന ഓപ്പൺ ഫോൾഡർ ഇല്ലേ, ജസ്റ്റ് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഫോൾഡർ എവിടെ എന്ന് വെച്ചാൽ സേവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ട്രസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആയി ട്രസ്റ്റ് ദ ഓതർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. ഇതുപോലൊരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ട്യൂട്ടോറിയൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി നമ്മുടെ കാണാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നോക്കിക്കോളൂ, നമുക്കൊരു ഇതിൽ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വരത്തില്ല. നമുക്കിവിടെ ട്യൂട്ടോറിയൽ സീരീസ് ഇല്ലേ, അവിടെ വന്നിട്ട് ഇവിടെ കാണുന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്യുക. ന്യൂ ഫയല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട പേര് കൊടുക്കുക. ഞാനിപ്പോൾ ടെസ്റ്റ് എന്ന് കൊടുത്തു. ടെസ്റ്റ് ഇനി നോക്കുക. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ അടിക്കേണ്ടത് ഒരു ഫയലോട് ചെയ്യാനുണ്ട്. അതായത് പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ഫയലാണെന്ന് പറഞ്ഞു, ഒരു പ്രോഗ്രാമിംഗ് കോഡാണെന്ന് പറഞ്ഞു, അല്ല ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്റ്റെൻഷൻ അതിനുണ്ട്. പൈത്തണിൻ്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് PY ആണ്. .py എന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചില്ലെങ്കിൽ സീനാവും, ഓൺ ആവത്തില്ല, അത് സേവ് ആവത്തില്ല, സീന എറർ ഉണ്ടാവും. അപ്പോൾ ടെസ്റ്റ് .py എന്ന് കൊടുക്കുക. നിങ്ങൾ ആ PY കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിയ ഒരു പൈത്തണിൻ്റെ ചിഹ്നം അവിടെ ഉണ്ടാവും. ഒരു PY കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആവും. അത് പൈത്തണിൻ്റെ ഫയലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റർ അടിക്കുക. സെറ്റ് ഒരു കോഡ് ഫയൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 1 എന്നായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റർ അടിച്ചിട്ട് ഒഴിച്ചാൽ ഒരുപാട് ലൈൻസ് അവിടെ ക്രിയേറ്റ് ആവും. പക്ഷേ ഈ പറഞ്ഞില്ലേ നമ്മുടെ പൈത്തണിൻ്റെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇല്ല, അതാകണം. പൈത്തൺ 2.10. ഇതിൽ നമുക്കിപ്പോൾ ഒരു കോഡ് ഇങ്ങനെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതാണ് വരുന്നത്. എൻ്റർ അടിച്ചിട്ട് അടുത്ത കോഡ് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിൻറ്റ് ഞാനൊരു കോഡ് കാണിച്ചു തരാം. പ്രിൻറ്റ് 1 2 3 എന്നിട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഈ ഒരു കോഡ് അടിച്ചിട്ട് എൻ്റർ അടിച്ചിട്ട് നമുക്ക് അടുത്ത കോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് നടക്കത്തില്ല. എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിരുന്നു കണ്ടോ, ആ ഒരു 1 2 3 എന്ന് പറഞ്ഞ റിസൾട്ടാണ് അവിടെ വരുന്നത്. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അറിയത്തില്ല എനിക്ക്, ഇതാണ് ഞാൻ നോക്കിയിട്ട് മനസ്സിലായത്. സോ അതിന് വേറെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പോൾ ഞാൻ സിമ്പിൾ കോഡ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഈ കോഡ് വേറൊരു സ്ഥലത്തോട്ട് യൂസ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു ടെസ്റ്റ് എന്ന രീതിയിലുള്ളൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. ബേസിക് കോഡാണ്. ഒരു നിങ്ങളൊരു എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഫയലിനെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ അത് തന്നെ ഒരു ഒരു എന്തെങ്കിലും ഒരു സെൻറ്റൻസോ ഇഷ്ടമുള്ളൊരു വേർഡ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. കോഡിലൂടെ ചെയ്യാം. സാധാരണ എന്തെങ്കിലും അടിച്ചിട്ട് ഇവിടെ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇവിടെ എറർ കാണിക്കും. എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. വേണ്ട, എറർ GDF ഈസ് ഡോട്ട് ഡെഫിനൈഡ്. ഓക്കെ, എന്ത് സാധനമാണെന്നാണ് അവർ ചോദിക്കുന്നത്. സോ പൊട്ടത്തരങ്ങൾ എന്ത് പൊട്ടത്തരമാണ് താങ്കൾ അടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിക്കണ്ട. നമുക്ക് ആ ഒരു ഇപ്പോൾ അടിച്ച ഫയലിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. ഇവിടെ നോൺ എററായിട്ട് ആ ഒരു ഔട്ട്പുട്ട് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം പ്രിൻറ്റ്. നമ്മൾ പ്രിൻറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വരും, താഴെ ഒരു ലിസ്റ്റ് വരും. ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ അടിക്കാം പ്രിൻറ്റ്. നമുക്കിപ്പോൾ ഒരു കുറേ ലിസ്റ്റ് വരുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പാർഷ്യലി മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ഫുള്ള് ടൈപ്പ് ചെയ്യണ്ട. വരുമ്പോഴത്തേക്ക് എൻ്റർ അടിച്ച് പോയാൽ മതി. എന്നിട്ട് ഇവിടെ വേറൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ഇൻവെർട്ടർ കോമയ്ക്കുള്ളിലാണ് നമ്മൾ അടിക്കേണ്ട ഫയൽ ചെയ്യേണ്ടത്. സോ നേരത്തെ നമ്മൾ ഡീഫോൾട്ടായിട്ടുള്ള പൈത്തണിൽ കണ്ടിരുന്നു, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബ്രാക്കറ്റ് ഇടണമെങ്കിൽ ബ്രാക്കറ്റ് ഒരു ബ്രാക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത് വീണ്ടും ഞെക്കണം. അത് ഞെക്കണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഇവിടെ ഞെക്കണം. എന്നാൽ മാത്രമേ അവിടെ വരത്തുള്ളൂ. അത്രയ്ക്കപ്പോൾ നമ്മൾ കൈയെടുക്കണം, വീണ്ടും ഇവിടുത്തെ കുത്തുന്നു. പിന്നെ നമ്മൾ ഇൻവെർട്ടർ കോമയിൽ ഇടണമെങ്കിൽ അത് പിന്നെ രണ്ടെണ്ണം ഞെക്കണം. മെനക്കേടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ക്ലോസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. മനസ്സിലായില്ലേ? ക്ലോസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നിങ്ങളിപ്പോൾ ഒരെണ്ണം ഇട്ടിട്ട് അത് റെഡ് ഒന്ന് ഡിലീറ്റ് കളയണമെങ്കിൽ അവിടെ റെഡ് കാണിക്കും. ആ ഒരു ഫുള്ളി സാധനം റെഡാകും. ഇവിടെ കാണുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന സാധനമേ റെഡാകും. ഓക്കെ, അപ്പോൾ അതൊരു ഫാസ്റ്റ് ടൈപ്പിംഗ് നമുക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ പ്രിൻറ്റ് കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക, ഒരു ഇൻവെർട്ടർ കോമ ഇടുക. നിങ്ങൾക്ക് ഡബിൾ ഇൻവെർട്ടർ കോമ ഇടാം, സാധാ വിടാം, സീനില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ എന്താ ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഹൈ ഗൈസ്,
വെൽക്കം ബാക്ക് എന്ന് വയ്ക്കാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അയ്യോ സ്പെല്ലിങ് സ്പെല്ലിങ് സ്പെല്ലിങ്. എന്നാൽ ഇവിടെ ഉള്ള ഒരു എററൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഇത് അതേപോലെ കാണിക്കുക. സ്പെല്ലിംഗ് ഒന്നും സെറ്റാക്കി കാണിക്കത്തൊന്നുമില്ല. ഒരു കോഡ്, ഒരു സിമ്പിൾ കോഡാണ് നിങ്ങളെ കാണുന്നത്. പ്രിൻറ്റ്, ഒരു ബ്രാക്കറ്റ് ഇടുക, ഒരു ഇൻവെർട്ടർ കോമ, ഡബിൾ ആണെങ്കിൽ ഡബിൾ ഇടാം, സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ഇടാം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വേണമെന്ന് വെച്ചാൽ അടിക്കുക. നിങ്ങൾക്ക് എന്ത് വേണം അടിക്കാം, നമ്പർ അടിക്കാം, എന്തോ അടിക്കുക. ബ്രാക്കറ്റ് ഇട്ടാൽ ചിലപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കോഡ് ഇവിടെ ഇട്ടു. ഇപ്പോൾ നമ്മൾ ഈ കോഡ് നേരെ എടുത്തിട്ട് ഈ പൈത്തണിൽ ഇട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. നമുക്ക് അടുത്തത് ഒരു കോഡ് അടിക്കത്തില്ല അവിടെ. സോറി, ഈ ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ അതിൻ്റെ റിസൾട്ട് അവിടെ അപ്പോഴേ കാണിക്കും. അടുത്ത ഒരു വേ നമുക്കില്ല. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പുതിയ ടാബോടെ പുതിയ ലൈനോടെ സ്റ്റാർട്ട് ചെയ്ത് വരിക. നമ്മൾ റിസൾട്ട് കാണത്തില്ല. ഓക്കെ, ഇനി റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇവിടെ റൺ ബട്ടൺ ഉണ്ട്. ഇത് കൊടുക്കുക. ഇനി അത് കൊടുക്കാൻ മടിയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ റൺ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൺ ബട്ടൺ ഇവിടെ ഇവിടെ കാണും. അവിടെ വരുന്നില്ല. അതാണ്ട് റൺ പൈത്തൺ ഫയൽ ടെർമിനൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് വിൻഡോ കൊടുക്കാം. ഇനി അതും വേണ്ട, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ കിടക്കുന്നു, ഈ കാണിച്ചത് ഈ വരുന്നതാണ്. അതായത് ഈ ഒരു സാധനത്തിൻ്റെ ഔട്ട്പുട്ടാണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഇങ്ങനെയിപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഫയലാണ്, അതിൻ്റെ ലൊക്കേഷനാണ്. അത് നോക്കണ്ട, ഇവിടെ കാണുന്ന ഔട്ട്പുട്ട് ഉണ്ടോ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇത്തോട്ടുള്ള നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കാണാം. ഇനി ഇത് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാം. ക്രോമിൽ നമുക്കത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ മാസ്റ്ററിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ സൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഞെക്കി റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഇൻസ്പെക്റ്റ് കൊടുക്കാം. ഇൻസ്പെക്റ്റ് കൺസോളിൽ വരിക. കൺസോളിൽ വന്നിട്ട് ഇതെന്താ അതൊന്നും നോക്കണ്ട, എറർ പോട്ടെ. നമുക്ക് അവിടെ വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ സെയിം കോഡ് അവിടെ അടിച്ചു കൊടുക്കാം. പ്രിൻറ്റ്, പ്രിൻ്റ് അടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ അടിച്ചു കൊടുക്കാം. ഈ ഒരു അടിക്കുന്നതിൽ ഇവിടെ പ്രസക്തി ഇല്ല. ഇനി നിങ്ങൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണും ഒരു വിൻഡോ ഓപ്പണായി വരും. ഇത് ലിനക്സിൽ വരുമെന്ന് അറിയത്തില്ല, വിൻഡോസിൽ വരും. ഇത് വന്നിട്ട് നിങ്ങൾ ഒരു വിൻഡോ ഇവിടെ ലോഡാവും, പ്രിവ്യൂ ലോഡാവും. ആ ഒരു സൈറ്റിൻ്റെ ഫുൾ PDF ആയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. മനസ്സിലായില്ലേ? ഒരു സൈറ്റ് നമുക്ക് PDF ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അത് സൈറ്റ് ഉണ്ട് അവിടെ. ആ ഒരു ഇമേജ് ചിലപ്പോൾ ലോഡായി വരുമോ, നെറ്റ്വർക്കിൻ്റെ ആയിരിക്കാം. താഴോട്ട് പോയി. ഇപ്പോൾ വിക്കിപീഡിയയിൽ അതിന് പിടി ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വിക്കി നമുക്ക് എന്താണ് കേരള വിക്കിപീഡിയായിരിക്കാം. കേരള വിക്കിപീഡിയ. സോ വിക്കിപീഡിയ സൈറ്റിൽ പോവാം. ഇതാ കേരളത്തിനെ പോലുള്ള സകലമാന ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നമുക്കിതിപ്പോൾ ഒരു PDF ആയിട്ട് എടുക്കണം. ഇൻസ്പെക്ടറിൽ പോയിട്ട് കൺസോളിൽ പോയിട്ട് ഇവിടെ അടിച്ചു കൊടുത്താൽ മതിയാവും. പ്രിൻ്റ് എന്ന് അടിച്ചാലും മതിയെന്ന് തോന്നുന്നു. പ്രിൻ്റ് എന്ന് അടിച്ചിട്ട് എൻ്റർ അടിച്ചു നോക്കാം. പ്രിൻ്റ് വരുന്നില്ല. സോ പ്രിൻ്റ് എന്ന് അടിച്ചിട്ട് എന്തെങ്കിലും അടിച്ചു കൊടുക്കുക, ബ്ലാബ്ല അടിച്ചു കൊടുക്കുക. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുതേ. ബ്രാക്കറ്റ് കളിയിട്ട് കളിയില്ല. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ വിൻഡോ ഓപ്പണായി വരും. നിങ്ങൾക്ക് ആ ഒരു സാധനത്തിൻ്റെ ആ ഒരു വെബ്സൈറ്റിൻ്റെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സൈറ്റിൻ്റെ ഫുൾ സാധനം കിടപ്പം ഇവിടെ ലിസ്റ്റ് കാണിക്കുന്നത്, 48 ഷീറ്റ് പേപ്പർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് എടുക്കാം. ഇനി അങ്ങനെ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് PDF ആയിട്ട് എവിടെ വേണോ സേവും ചെയ്യാൻ പറ്റും. ആ ഫയൽ ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫയൽ അവിടെ ഡൗൺലോഡ്സിലുണ്ടാവും. ഇതാ കിടക്കുന്നു. ചിലപ്പോൾ ഇത് ഓപ്പൺ ആവണമെന്നില്ല, കാരണം ഈ ഒരു ഫയൽ ഫുൾ ആവുന്നതിന് മുമ്പ് നമ്മൾ സേവ് ചെയ്തതാണ്. കറക്റ്റ്ലി ഓപ്പൺ ആവണമെന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അത് കറക്റ്റായിട്ട് ഓണാ വരുന്നില്ല. അതിന് മുമ്പേ നമ്മൾ പ്രിൻറ്റ് ഓക്കെ കണ്ടോ, സംതിങ് എറർ കാണിക്കുന്നുണ്ട്. സോ അതിന് കാരണം വെച്ചാൽ നമ്മളിത് ഫുള്ള് പ്രിൻ്റ് ആവുന്നതിന് മുമ്പേ നമ്മൾ അടിച്ചു വിട്ടു, സേവ് കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് ആ ഒരു പ്രിവ്യൂ ഇവിടെ വരും. അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ടാകും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കളറായിട്ടും എടുക്കാൻ പറ്റും. അതുപോലെ പോർട്രേറ്റ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആയിട്ടും എടുക്കാൻ പറ്റും. പേജസിനകത്ത് ഓൺലി ഓഡ് പേജസ്, ഓഡ് നമ്പർ വരുന്ന പേജസ് ഉള്ളി, അല്ലെങ്കിൽ ഈവൻ നമ്പർ വരുന്ന പേജസ് ഉള്ളി, അല്ലെങ്കിൽ കസ്റ്റം ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പേജ് വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടെ സെലക്ട് ചെയ്യും. ഇന്ന പേജ് ഉള്ളു, ഇന്ന പേജ് മാത്രം മതി. സംഭവം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോഡിനെ ഇങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ബേസ് കോഡാണ്. നമുക്കിനി അടുത്ത ദിവസം വേറെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പോൾ തന്നെ 14 മിനിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇവിടെ എത്ര റൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയ ഔട്ട്പുട്ട് വന്നുകൊണ്ടേ ഇരിക്കും. നോ എറേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കും. കണ്ടോ, ഹായ് ഗൈസ്, വെൽക്കം. ഇപ്പോൾ ഇഷ്ടമുള്ള കൊടുക്കുക. നമുക്ക് ഒരു ബ്രാക്കറ്റ് കൊടുത്തെന്ന് സംഭവിക്കുന്നു നോക്കാം. എന്നിട്ട് അപ്പോൾ ആ ഒരു ബാക്കിന് നമ്മൾ പ്രത്യേകം ബാക്ക് മതി 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 നിർത്തണോ, റൺ കൊടുത്ത് നോക്കാം.
അവിടെ അവർ ബ്രാക്കറ്റ് വിഷയമാക്കുന്നില്ല ഈ സോഫ്റ്റ്വെയർ. ഇനി അവിടെ ഒരു ഡബിൾ ഇൻവെർട്ടർ കോമ്പൊക്കെ അകത്ത് വേണമെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നറിയണമല്ലോ. അവിടെ സിംഗുലറായിട്ട് വരുന്നു കേട്ടോ. ഓക്കെ, കാര്യമാക്കുന്നില്ല, അതെല്ലാം പണ്ടത്തെ പോലെ തന്നെ. സോ ഈ ഒരു കോഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒരുപാട് കോഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഞാനിപ്പോൾ എക്സാമ്പിളിലാണെങ്കിൽ പറഞ്ഞ കാണിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് പൈത്തൺ ടർട്ടിൽ പ്രോഗ്രാംസ് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ആണെങ്കിൽ ഈ ഒരു പിക്ചർ നമുക്ക് ഈ കോഡ് ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു കോഡ് ജസ്റ്റ് നിൽക്കുന്നത് ഗിറ്റ് ഹബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. എൻ്റർ അടിക്കുക, ജസ്റ്റ് റൺ കൊടുക്കുക. ഒരു വിൻഡോ ഇപ്പോൾ ഓണായിട്ട് വരും കണ്ടാ, ആ ഒരു പുതിയ വിൻഡോ ഓണായി വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു നമ്മളവിടെ കണ്ട ഇമേജിനെ ഇത് വരയ്ക്കുകയാണ്, കമ്പ്യൂട്ടർ വരയ്ക്കുകയാണ്. നമ്മൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രം, കോഡ് മാത്രം കൊടുത്തു സംഭവം വരച്ചു തരും. നിങ്ങൾക്കിപ്പോൾ ഇതിലെ മാറ്റങ്ങളൊക്കെ വരുത്തി നോക്കാം, അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഫിഗേഴ്സ് കാണണം വേറെ സൈറ്റിലൊക്കെ പോയി. ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റാണെന്ന് തോന്നുന്നു, നമുക്ക് ഗിറ്റ് ഹബിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഗിറ്റ് ഹബ്, ഓക്കെ, പിക്ചർ ഈസ് റെഡി കണ്ടോ. കമ്പ്യൂട്ടർ വരച്ച പിക്ചറാണ്, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ലൈക്ക് അടിക്കുക. ഓക്കെ ശരി, അപ്പോൾ അടുത്ത ദിവസം വേറെ ഒരു കോഡ് നമുക്കൊരു ഒരുപാട്. ഇപ്പോൾ നമ്മുടെ സേവ് ഫയൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫയൽ കാണാൻ പറ്റും, നമ്മൾ ഉണ്ടാക്കിയ ഫോൾഡറിലെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന പൈത്തൺ ഫയലുണ്ട്. അഞ്ച് തല വിഷയമായിരിക്കും വരുന്നത്. ഓക്കെ, പൈത്തണിൽ വന്നു കഴിഞ്ഞാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല കണ്ട. ആ ഒരു പിക്ചർ ഇപ്പോൾ നൗലുള്ള ഒരു കോഡാണ്. നിങ്ങൾക്ക് ആ ഒരു ഫയൽ, നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പൈത്തൺ ഇൻസ്റ്റാൾഡ് പ്രോഗ്രാം ആണെങ്കിൽ, സിസ്റ്റം ആണെങ്കിൽ ഡയറക്റ്റ്ലി ഇത് റൺ ആവും. അവിടെ ഈ ഒരു പിക്ചർ അവിടെ റണ്ണായിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് ലിനക്സിലൊക്കെ നമ്മുടെ ജി എൻ യുവിലൊക്കെ സാധനം കാണും. ജി എൻ യു അല്ലേ ഞാൻ പറയുന്നത്, ജി എൻ യു ഒന്നും തന്നെ, ചില ഗ്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഗ്നു തെറ്റാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര ആയിക്കോട്ടെ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് കാണും. ഇതിൻ്റെ ട്യൂട്ടോറിയൽ നല്ല അടുത്ത വരാം, അല്ലെങ്കിൽ ലൈവ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ശരി എന്നാൽ. Been faking